ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് 21 grams എന്ന മൂവിയുടെ റിവ്യൂവും അതിൻ്റെ ക്ലൈമാക്സ് എക്സ്പ്ലനേഷനും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബിബിൻ കൃഷ്ണ, അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ട് മൂവിയാണ്. ഇതിന് വലിയ പ്രൊമോഷനൊന്നും ഉണ്ടായില്ല തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ. പക്ഷേ തിയേറ്ററിൽ വന്നതിന് ശേഷം ആൾക്കാർ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട മൂവിയാണ് 21 grams. ഇപ്പോൾ OTTയിൽ അവൈലബിൾ ആണ്, ഹോട്ട്സ്റ്റാറിൽ. അപ്പോൾ നമുക്ക് ഈ മൂവിയുടെ റിവ്യൂവും എൻഡിങ് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് എൻഡിങ് എക്സ്പ്ലനേഷനിലേക്ക് പോകണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അവിടേക്ക് നേരെ ജമ്പ് ചെയ്യാം. ഇനി ആദ്യം നമുക്ക് ഇതിൻ്റെ റിവ്യൂ പറയാം. റിവ്യൂ പറയുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബേസിക്കലി ഈ മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് മർഡറിൻ്റെ കേസ് അന്വേഷിക്കാൻ വരുന്ന അനൂപ് മേനോൻ. അനൂപ് മേനോന് ഫാമിലിയിൽ ചെറിയ ഇഷ്യൂ ആയിട്ട് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് തുടക്കം. അപ്പോൾ രണ്ട് ത്രെഡാണ് പോകുന്നത്, ആളുടെ ഫാമിലിയിൽ പ്രോബ്ലംസും ഒന്ന് ഈ കേസ് അന്വേഷണവും. അപ്പോൾ ഇതാണ് ഈ മൂവിയുടെ ഒരു ബേസ് ത്രെഡ്. ഞാൻ കൂടുതലൊന്നും പറയില്ല, നിങ്ങൾ സ്പോയിലറായി മാറും. മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി തിരക്കേടില്ലാത്ത ഒരു ത്രില്ലർ സ്റ്റോറി തന്നെയാണ്. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു മ്യൂസിക്കും നല്ല ആക്ടിങ് സൈഡുണ്ട്. പിന്നെ കളർ ഗ്രേഡിങ്സും ആ കാര്യങ്ങളൊക്കെ ഈ മൂവിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തതിന് കുറച്ച് സ്ലോ പേസാണ്, പ്രത്യേകിച്ച് തുടക്ക ഭാഗങ്ങൾ ഭയങ്കര സ്ലോ പേസാണ്. പിന്നെ ഈ പോലീസ് ഓഫീസറിൻ്റെ സ്റ്റോറി എന്ന് കാണിക്കുമ്പോൾ പോലീസ് ഓഫീസറിനെ കാണിക്കുമ്പോൾ ഭയങ്കര സ്ലോ മോഷൻ സീൻസ്, ഇഷ്ടംപോലെ സ്ലോ മോഷൻ സീൻസ് കണ്ടിരുന്നു. അതൊക്കെ കുറേ ട്രിം ചെയ്ത് കളയാമായിരുന്നു എന്ന് ഫീൽ ചെയ്തു. പിന്നെ തിയേറ്ററും ഇതായിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞാൽ നമുക്ക് നല്ല തിയേറ്ററിൽ നല്ല സൗണ്ട് എഫക്ട്സിൽ നമുക്ക് മൂവി കാണാൻ പറ്റും. പിന്നെ തിയേറ്ററിൽ എത്രത്തോളം ഈ മൂവിയുടെ ലെങ്ത് ഉണ്ട് നമുക്ക് മനസ്സിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ OTTയിൽ കാണുമ്പോൾ ഇതിൽ നമുക്ക് ഇത്രത്തോളം 30 മിനിറ്റ് ഇനിയുണ്ട്. അപ്പോൾ 30 മിനിറ്റിൽ കുറേ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ കുറേ സ്റ്റോറീസ് ഉണ്ടാക്കും. അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് തിയേറ്ററിൽ. പക്ഷേ നമ്മൾ ഒരാളെ പിടിച്ചു, ആ അപ്പോൾ അയാൾ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന രീതിയിൽ തോന്നും. തിയേറ്ററിൽ നമുക്ക് അങ്ങനെ ട്വിസ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ OTTയിൽ കാണുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് ഡ്യൂറേഷൻ ഇനിയും ബാക്കിയുള്ള ആളുകൊണ്ട് നമ്മൾ ട്വിസ്റ്റ് എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കുറേ തിയറീസ് നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം നമുക്ക് OTT തിയേറ്ററിൽ വെച്ച് നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യും നമ്മളിങ്ങനെ ഒരു ത്രില്ലർ മൂവി കാണുമ്പോൾ. സ്റ്റിൽ ഈ മൂവി നല്ലൊരു മൂവിയാണ്, കണ്ടുകൊണ്ടിരിക്കാൻ കാണാൻ പറ്റാവുന്ന നല്ലൊരു മൂവിയാണ്. ഞാൻ ഈ മൂവിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 7.5 out of 10 ആണ്. ഇനി നമുക്ക് ഈ മൂവിയുടെ ക്ലൈമാക്സ് എൻഡിങ് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. നിങ്ങൾ മൂവി കാണാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, സ്പോയിലറായി മാറും. അപ്പോൾ ഇനി നമുക്ക് ക്ലൈമാക്സിലേക്ക് കിടക്കാം. ക്ലൈമാക്സ് എന്ന് പറയുന്നത് നിങ്ങൾ മൂവി കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അനൂപ് മേനോൻ്റെ അളിയനെയാണ് അനൂപ് മേനോൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അനൂപ് മേനോനെ അറിയായിരുന്നു അളിയനല്ല ഇത് ചെയ്തതെന്ന്. കാരണം ഈ റെഡ് ലാവെൻഡർ ബൊക്ക ഏത് കടയെന്നാണ് മേടിച്ച്, ആ കടക്കാരന് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ, അളിയൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ആൾക്ക് ഓപ്ഷൻസ് വരുന്നത് ഈ കാര്യങ്ങൾ അറിയാവുന്നത് അച്ഛൻ, പിന്നെ ബ്രദർ, പിന്നെ ജിമ്മി. ഈ മൂന്ന് പേർക്കാണ് ഈ കാര്യം അറിയുന്നത്, റെഡ് ലാവെൻഡർ ബൊക്കയുടെ കാര്യം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതിനേക്കാൾ മുമ്പത്തെ നമ്മുടെ ടിപ്പർ ടോണിനെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം എവിടെ പോയി? അപ്പോൾ അയാൾ മരണപ്പെട്ടെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലുള്ള കാര്യമാണ്. അപ്പോൾ ഈ ടിപ്പറിൻ്റെ വീട്ടിൽ പോയിട്ട് ആൾക്ക് ആക്സിഡൻറ്റ് പറ്റിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ ജിമ്മി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്സിഡൻറ്റ് നടന്ന കാര്യം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ഫോറൻസിക്കും പോസ്റ്റ്മോർട്ടം ചെയ്ത ആളും പറയുന്നുണ്ട് ആളുടെ കാൽമേ ഒരു റോഡ് ഇട്ടെന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും മാച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ അടുത്ത് എല്ലാം പറയാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ശരിക്കുള്ള കൾപ്രിറ്റ്, അതായത് ചേട്ടൻ, മരിച്ചുപോയ പെണ്ണിൻ്റെ ചേട്ടൻ പറയാറുണ്ടെന്ന് പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും. പക്ഷേ ഈ കാലൊടിഞ്ഞ് ആക്സിഡൻറ്റ് പറ്റിയ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ജിമ്മി റീസെൻ്റ്ലി ആണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതന്നെ അനൂപ് മേനോൻ ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ മിക്കവാറും ചേട്ടൻ തന്നെയായിരിക്കും, എന്നാൽ ബോഡി കത്തിക്കരിഞ്ഞ് ഒരു നാമവിശേഷമായിട്ടാണ് കിട്ടിയത്. പറയാൻ പറ്റില്ല അദ്ദേഹം തന്നെയാണോ മരിച്ചതെന്ന് അന്ന്. അപ്പോൾ ആൾക്ക് ആ സംശയം ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ആ കോൺടാക്ട് കാറും മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ ആളുടെ ഉള്ളിൽ ഈ സംഭവം അറിയായിരുന്നു. ഈ ബൊക്കനെ പറ്റി അറിയുന്ന ആളും മിസ്സിംഗ് ആയിട്ട് ഉള്ള ആളും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചേട്ടൻ തന്നെയാണ് കില്ല് ചെയ്യണമെന്ന് അറിയാമായിരുന്നു. സ്റ്റിൽ അളിയനെ പിടിച്ച് ജയിലിലിടാൻ കാരണം അനിയന് ഈ കുറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അദ്ദേഹം നമ്മുടെ ജോൺ സാമ്പൽ നമ്മുടെ രഞ്ജിത്തിനെ കൊല്ലുമെന്ന് അറിയാമായിരുന്നു. അപ്പോൾ ആ രഞ്ജിത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബൊക്ക ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ എന്തായാലും കൊല്ലും. കൊല്ലുന്ന സമയം അളിയൻ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവുകയാണെങ്കിൽ അളിയൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അളിയനെ രക്ഷപ്പെടുത്താനും ആ കൊല നടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അനൂപ്മേനൻ ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ കൊല ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനൂപ്മേനനിൽ ട്രൈ ചെയ്യണില്ല. ബിക്കോസ് അനൂപ്മേനനും ഒരു റിവഞ്ച് മനസ്സിലുള്ളതാണുണ്ട്. തൻ്റെ മകളും ഈ കാരണത്താലാണ് മരണപ്പെട്ടത്. ജോൺ സാമുവലിൻ്റെ ഗിനിപിക് എക്സ്പെരിമെൻറ്റിലാണ് മകൾ മരിച്ചു പോയത്. അപ്പോൾ ആ
അതിൻ്റെ ഒരു റിവെഞ്ചും കൂടി അനൂപ് മേനോനുള്ളതാണ് അളിയനെ രക്ഷപ്പെടുത്താൻ ജയിലിലിടുകയും ശരിക്കുള്ള കൾപ്പറിൻ്റെ പിന്നാലെ പോകാതിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.